ദാ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് പരിപാടിയാണ്. ഇന്നല്ല ഇനി വേണേൽ ഇനിയും ചെയ്യട്ടോ. ഇപ്പം ഞാൻ അത്ര ചെയ്യുന്നുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വില്ലേജ് ഫുഡ് ആൻഡ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു മലപ്പുറം സ്റ്റേലെ അരച്ചു വരക്കിയത്. മലപ്പുറത്ത് ഒരുപാട് സ്റ്റേലുണ്ട്. മലപ്പുറത്തേര ഇത് ബീഫ് വരുമ്പോൾ മലപ്പുറത്തേര് കുഴച്ചു വെക്കും, പിന്നെ കുക്കറിലിട്ട് വെക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പമുള്ളതാണ് ഇപ്പം ഈ വെക്കുന്നത്. വേറെ ടേസ്റ്റ്, എങ്ങനെ വെച്ചു വന്നാലും മലപ്പുറത്തേര് ലാസ്റ്റ് ആ വരട്ട്, ആ വരട്ട് ലാസ്റ്റ് ഒക്കെ അറുത്ത സ്റ്റേലുണ്ട്. ഞങ്ങൾ ഗൾഫിലുള്ള ഗൾഫിലേക്കൊക്കെ കൊടുത്തേക്കുമ്പോൾ ഉണ്ടാവുമല്ലോ. മലപ്പുറത്തെ ഒരു കറുത്ത കളറിൽ ഇങ്ങനെ ആയി വരും. നമ്മൾ നോക്കുന്നുണ്ട്, അതിന് നോക്കി കറുത്തില് അതിന് ചുവപ്പാണെങ്കിലോ. അപ്പം എല്ലാവരും കണ്ടു ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്ര മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് പോവാം. അപ്പം ഒരു ഏകദേശം ഒരു മൂത്ത് ഉള്ള ഒരു ഇറച്ചിയാണ്. കുറച്ച് വേവൊക്കെ ഉണ്ടാവും. ബീഫ് അപ്പം 4 കിലോനാണ് ഇത്. അപ്പോൾ അളവൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ഇടുമ്പോൾ കാണിച്ചു തരാം. 4 കിലോന് വരട്ടാൻ പോവാണ്. ഫസ്റ്റ് കുക്കറിലേക്ക് വേവിച്ച് എടുക്കുക. അതായിരിക്കും എളുപ്പം. പെട്ടെന്ന് റെഡി ആയിക്കോ. അപ്പം ഇത് കണ്ട ചെറിയ ഉള്ളിയാണ്, ഒരു 700 ഗ്രാം ഉള്ളിൻ്റെ. നമ്മൾ വലിയ ഉള്ളി ഉപയോഗിക്കണേ ഇല്ല ഇതിലേക്ക്. പിന്നെ വെളുത്തുള്ളി, അത്യാവശ്യം വെളുത്തുള്ളി ഉണ്ട്, ഒരു 5 കുടം വെളുത്തുള്ളി. പിന്നെ ഒരു 4 പച്ചമുളക്, ഇഞ്ചി ഒരു വലിയൊരു കഷ്ണമുണ്ട് ഇഞ്ചി. പിന്നെ അത്യാവശ്യം മസാലപ്പൊടികളാണ്, അത് പറഞ്ഞുതരാം. ഓക്കെ, ഇഞ്ചൊന്നുകൂടി ഉണ്ട്. ഉള്ളി വെളുത്തുള്ളി എല്ലാം ഇവിടെ നിന്ന് കൃഷി ചെയ്തിട്ടാണ്. കുറച്ച് ഭാഗം കൂടി ചെയ്യാം. ഇഞ്ചിട്ടെടുക്കാം, 4 പച്ചമുളക്. പിന്നെ വേണ്ടത് ഉലുവ, ഉലുവ ഒരു 1/2 ടീസ്പൂൺ ഉലുവ. പിന്നെ വേണ്ടത് മഞ്ഞപ്പൊടി, ഒരു സ്പൂൺ മഞ്ഞപ്പൊടി. മല്ലിപ്പൊടി 1, 2, 3, 4, 5. ഇനി വേണ്ട കുറച്ച് മുളക്, ഒരു 3 ടീസ്പൂൺ മുളക്. പിന്നെ വേണ്ട കുറച്ച് ഗരം മസാലയാണ് ഇതിലേക്ക് ആദ്യം വേണ്ടത്. കുറച്ചിട്ടെടുത്ത് അപ്പം ഒരു 3 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇനിയാണ് ഇങ്ങനെ പരിപാടി. കണ്ടോ ഇത് മസാല ഇങ്ങനെ ഉപ്പിട്ടില്ല, ഉപ്പ് നമ്മൾ പാകത്തിന് ഇട്ട് കൊടുക്കുക. ഏറണ്ട, ആവശ്യമില്ലെങ്കിൽ നമ്മൾ പിന്നെ ഇട്ടാൽ മതിയല്ലോ. നല്ലവണ്ണം അടിമറക്കണം. പിന്നെ ഇപ്പം വേറെ ചെറിയ പ്രശ്നമുള്ള വെച്ചാൽ ഇതിപ്പോൾ ഞാൻ 4 കിലോനാണ് വെക്കുന്നത്. മിക്ക ആൾക്കാർക്കും 1 കിലോന് 1/2 കിലോനൊക്കെ വെക്കേണ്ടി വരും. അപ്പം അതൊരു കാര്യം ചെയ്യാം, അത് അതിൻ്റെ റെസിപ്പി നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കല്ലേ. 1 കിലോൻ്റെ അളവ് ഇട്ട് കൊടുക്കല്ലേ. 1 കിലോൻ്റെ അളവ്.
ഇവിടെയാണ് ഇതിൻ്റെ പണി. എല്ലൊക്കെ ഉണ്ട്, എല്ലൊക്കെ കൈക്ക് കുത്തരുന്നല്ലോ നോക്കണം കേട്ടോ. നമ്മൊന്ന് ഒരു കാര്യം ചെയ്യാം, ഒരു കപ്പ് ചെറിയ ഒരു അരക്കപ്പ് മതി, ലേശം വെള്ളം. ഇതിൽ തന്നെ ഇറച്ച്, ഇതിൽ തന്നെ ഇറച്ചി തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പം വെള്ളം വെക്കണമെന്നില്ല. അപ്പം ഒരു 5-6 വിസൽ തന്നാൽ മതി. ചില ഇറച്ചി വേവ് കൂടും, അപ്പം ഒന്നും കൂടിയൊക്കെ വേവ് നോക്കിയിട്ട് വെച്ചാൽ മതി. ഇപ്പം ഇത് പാകമാണ്, നമുക്ക് വരട്ടി എടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് ബീഫിൻ്റെ പണി. പിന്നെ ഇതിപ്പോൾ ഒരു കറി രൂപത്തിൽ, ഇത് നമ്മളിതാ വലിയ കുറച്ച് വെള്ളമാണ് ഒഴിച്ച് ഉണ്ടാവും. ഈ ഇതാ നല്ല ആട്ടി വെളിച്ചെണ്ണ, ഇതിലാണ് ഇത് ഇങ്ങനെ കിടക്കട്ടെ. ഇനി നാളത്തെ അപ്പം നമുക്കിതിൻ്റെ ചെറിയ ജീരകം പെരിഞ്ജീരകം നട്ടെടുക്കാം. ഇനി വേണ്ടത് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് വേണ്ടത് 1 teaspoon ഗരം മസാല. പെരിഞ്ജീരകം പൊടിച്ചത്, ഒരു 2 teaspoon കുരുമുളക്, ഇതാണ് ഇതിൻ്റെ മെയിൻ. പിന്നെ വേണ്ടത് കരിയേപ്പിൻ്റെ ഇല, ഇതിങ്ങനെ ആയിട്ട് റെഡി ആയിട്ട് വരണ്ട. പണി തീർന്നിട്ടില്ല, ഇനിയും കിടക്കണം. ഇങ്ങനെ കറുത്ത കളറായി വരും. അത് ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് വെള്ളം വെച്ചതിൻ്റെ ശേഷം മാത്രം അങ്ങനെ ഇതേപോലെ വെള്ളം ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇതാ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് പരിപാടിയാണ് ഇങ്ങനെ. ഇനി വേണമെങ്കിൽ ഇനിയും ചെയ്യട്ടോ. അപ്പം ഞാൻ അത്ര ചെയ്യുന്നുള്ളൂ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ മലപ്പുറം സ്റ്റേജിൽ ഒന്ന് നോക്കാം.